നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കള്ളവോട്ട് നടന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കണ്ണൂർ മണ്ഡലത്തിലും ഒപ്പം തന്നെ കാസർഗോഡ് മണ്ഡലത്തിലെയും വിവിധ ഭാഗങ്ങളിൽ കള്ളവോട്ട് നടന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പല ബൂത്തുകളിലും CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിരുന്നു. ആ വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരേ വ്യക്തി തന്നെ രണ്ട് തവണ വോട്ട് ചെയ്യുന്നതും ഇല്ലാത്ത വ്യക്തിയുടെ പേരിൽ, സ്ഥലത്തില്ലാത്ത വ്യക്തിയുടെ പേരിൽ വോട്ട് ചെയ്യുന്നതും ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിലാത്തറ കേന്ദ്രീകരിച്ച് പിലാത്തറ AUP സ്കൂളിലെ 19 നമ്പർ ബൂത്തിൽ ഒരേ വ്യക്തി രണ്ട് തവണ വോട്ട് ചെയ്യുന്നതും, ഒരു വ്യക്തി തന്നെ ആദ്യം പോളിംഗ് ബൂത്തിൽ കടന്ന വ്യക്തി വോട്ട് ചെയ്തതിനു ശേഷം ആ ബൂത്തിൽ തന്നെ തങ്ങുകയും മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ഒരു തവണ കൂടി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിൽ മൂന്നോ നാലോ പേർ ഇതേ രീതിയിൽ വോട്ട് ചെയ്യുന്നു. സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ പോലും ആളുകൾ എത്തി വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വോട്ടിംഗ് നടന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് 24 തന്നെ, കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട, കണ്ണൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയ കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് കെ സുധാകരൻ ആരോപിച്ചിരുന്നു. ദൃശ്യങ്ങൾ സഹിതം താൻ തെളിവ് പുറത്തുവിടും എന്നും സുധാകരൻ അന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വ്യക്തമാക്കിയിരുന്നു. ഇത് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പിലാത്തറ AUP സ്കൂളിലെ ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ മറ്റ് മണ്ഡലം, അതായത് കാസർഗോഡ് മണ്ഡലത്തിലാണ് പിലാത്തറ വരുന്നത്, അവിടെ പയ്യന്നൂർ മേഖലയിലും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും, കണ്ണൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ തെളിയുന്നത്. ഈ ആരോപണം ശക്തമാവുകയാണ്. അതായത് കോൺഗ്രസ് കഴിഞ്ഞ തവണയും ആരോപിച്ചിരുന്നു, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലത്തിൽ പോലും, ധർമ്മടം മണ്ഡലത്തിൽ പോലും കള്ളവോട്ട് നടന്നിരുന്നു എന്ന് തെളിവ് സഹിതം, അതായത് കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ കള്ളവോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ UDF പുറത്തുവിട്ടിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോഴും സംഭവിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു. വ്യാപകമായ രീതിയിൽ കള്ളവോട്ട് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പല ബൂത്ത് ഏജന്റുമാരും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിപ്പിച്ചപ്പോഴും പ്രിസൈഡിംഗ് ഓഫീസറുടെയും ബൂത്ത് ഓഫീസറുടെയും അനുവാദത്തോടെ പല ബൂത്തുകളിലും കള്ളവോട്ട് നടന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിലാത്തറയിലെ AUP സ്കൂളിൽ 19 നമ്പർ ബൂത്തിൽ നടന്ന കള്ളവോട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്നതെങ്കിൽ, അടുത്ത ദിവസം തന്നെ, അടുത്ത മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ കള്ളവോട്ടുകൾ നടന്നുവെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിടും എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും തെളിവുകൾ സഹിതം പുറത്തു വന്ന നിലയ്ക്ക് എന്ത് നടപടിയാണ് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ കൈക്കൊള്ളുന്നത് എന്നാണ് കാത്തിരിക്കേണ്ടത്. Better sleep plans. Ascona Deco Collections. Air purified plans. Ascona Deco Collections. Interior decoration ayulla Kozhikode Brihathaya showroom. Wood and root furniture. Ascona Deco Collections. Ascona Deco Collections, High Max Arcade, Mini Bypass, Puthiyara, Kozhikode.